Edappal Hospital, Birth Suit, Edappal Hospital. Contact 0494-260-217. എടപ്പാൾ ദാറുൽഹിദായ 40-ാമത് വാർഷിക സമ്മേളനത്തിന് December 30 തുടക്കമാവും. ഭാരവാഹികൾ എടപ്പാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇതേക്കുറിച്ച് വിശദീകരിച്ചത്. 4 പതിറ്റാണ്ട് കാലമായി പ്രദേശത്തെ മതബൗദ്ധിക സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എടപ്പാൾ ദാറുൽഹിദായയുടെ 40-ാം വാർഷിക മഹാസമ്മേളനമാണ് December 30, 31, January 1 തീയതികളിൽ നടത്തുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ തുടങ്ങി വിവിധ രംഗങ്ങളിലെ പ്രമുഖരും പരിപാടികളിൽ പങ്കെടുക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ വിദ്യാഭ്യാസം, സാമൂഹ്യം, പ്രസ്ഥാനികം, ചരിത്രം തുടങ്ങിയ മേഖലകളിൽ പഠനാർഹമായ വിവിധ സെക്ഷനുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മറ്റും ഇത് വളരെയധികം പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഹത്തായ ഈ സംരംഭത്തിൻ്റെ, ഈ സ്ഥാപനത്തിൻ്റെ പല ശാഖകളും ഇന്നിവിടെ ഉണ്ട്. കണ്ണകം ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ പൂക്കട്ടറ ഹയർ സെക്കൻഡറി സ്കൂളും, പൂക്കട്ടറ കെ വി എം കോളേജ്, ആർട്സ് കോളേജ്. കൂടാതെ ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും എവിടെയും തീർച്ചയായും കണ്ടെന്ന വിധത്തിൽ ഒരു സംഘം വിദ്യാർത്ഥികളെ അവരെ വളർത്തിയെടുക്കാനുള്ള ഒരു സ്ഥാപനം ദേവ കോളേജ് ഇതായ ഇവിടെ ഇന്ന് 400-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സംരംഭം. പ്രമുഖ പ്രഭാഷകരായ അൻവർ മുഹിയുദ്ദീൻ ഹുദ്വി, അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, അഹമ്മദ് കബീർ ബാഗവി തുടങ്ങിയവരുടെ പ്രഭാഷണവും ഉണ്ടായിരിക്കും. 28-ന് ടെക്നോപ്പിയ ഹിദായ എക്സ്പോവും ഒരുക്കും. മാതൃസംഗമവും ഗേൾസ് അലുമിനി മീറ്റും മജ്ലിസ്നൂർ സംഗമവും ഇതിന്റെ ഭാഗമായി നടക്കും. വാർത്താ സമ്മേളനത്തിൽ എസ് കെ മുഗൈബിലി തങ്ങൾ, നടക്കാവെ പി വി മുഹമ്മദ് മൗലവി, ഡോക്ടർ സി പി അലി ബാവ ഹാജി, സി എം ബഷീർ ഫൈസി ആനക്കര, ഡോക്ടർ എം എൻ മുസ്തഫ, മറ്റു ഭാരവാഹികളും പങ്കെടുത്തു.